എൻ്റെ പേര് ചന്ദ്രകലാതിര മേനോൻ ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത് എൺപത് വയസ്സായി നാളെ നമ്മുടെ ഗുരുവായൂരമ്പലം അഗ്നിപാതയ്ക്ക് ഇരയായതിൽ അൻപത്തിനാലാമത്തെ കൊല്ലമാണ് ഇരുപത്തൊമ്പതാം തീയതി നവംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു ഈ സംഭവം ഈ പോസ്റ്റ് ഇടാൻ കാരണം ഞാൻ അന്ന് ആമ്പലത്ത് കയറാനും നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ആദ്യം കത്തുന്ന തീ കത്തുണ്ടായിരുന്നു ആ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ആദ്യം കയറിയ വ്യക്തി ഞാൻ ഞാനാണ് ഇനി എൻ്റെ അനുഭവങ്ങൾ പറയാം ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു പക്കാ കമ്മ്യൂണിസ്റ്റും ആയിരുന്നു ആ സമയത്ത് എൻ്റെ ഈ ഇരുപത്തൊമ്പതാം തീയതി ഏട്ടൻ്റെ വീട്ടിൽ ഗ്രഹപ്രവേശമായിരുന്നു പൊള്ളാച്ചിയിൽ വെച്ചിട്ട് അത് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും മലമ്പുഴയ്ക്ക് ആദ്യം പിറ്റ്നിക്കു പോയി അത് കഴിഞ്ഞ് അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇന്ന് പോലീസുകാരുടെ വളക്കാണ് ഗുരുവായൂർ വന്നിട്ട് അവിടെ പോയി നമുക്ക് നോക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്ന് തൊഴൊന്നും ചെയ്യില്ല അതേ സമയത്ത് വന്ന് വെറുതെ നോക്കാ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആനകളും പഞ്ചവാതി എല്ലാം ഉണ്ടാകുമ്പോൾ നോക്കാമല്ലോ പറഞ്ഞു ശരി പറഞ്ഞു ഞങ്ങൾ പോയി ഞങ്ങൾ പോയി അവിടെ ജയ്ഷീ ലോഡ്ജിലാണ് റൂം എടുത്തത് അപ്പോൾ അവിടുത്തെ മാനേജർ പ്രായം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇങ്ങനെ ഈ പാൻറ്റ് ഷർട്ടൊന്നും ഇവിടെ അലൗഡല്ല മുണ്ടും മേൽമുണ്ടും മാത്രമേ പറ്റുള്ളൂ പറഞ്ഞു ഉടനെ താഴെ പോയി കടയുന്ന ഒരു കസവം മുണ്ടും മേൽമുണ്ടും മേടിച്ചു പിന്നെ കുളിച്ചു കുളി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ മൂന്നാളും അമ്പലത്തിൽ പോയി ഞാൻ അകത്ത് പോയി തൊഴുതില്ല വെളി പുറത്ത് നിന്ന ആനയാളുടെയും പഞ്ചവാതിയും ഇങ്ങനെയെല്ലാം തമാശ കണ്ടിട്ടിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു രാത്രി ഉണ്ടാവും ആ സമയത്ത് കുട്ടികൾ പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവർ എനിക്ക് വേശോ ഞങ്ങൾക്ക് വശിക്കണോ എല്ലാം കഴിക്കണമെന്ന് അപ്പോൾ അവിടെ ഉള്ള ഹോട്ടലിൽ പോയി മസാല ദോശയും കഴിച്ച് വന്ന ഉടനെ അവർക്ക് പറഞ്ഞു സമയമുണ്ട് ഇനി കുറച്ച് സിനിമ കാണണം പറഞ്ഞു ഏതോ ഒരു എം ജി രാമചന്ദ്രൻ്റെ ഒരു സെക്കൻഡ് ഷോ സിനിമയും കണ്ട് തിരിച്ച് ലാഡ്ജിൽ വന്നു ലാഡ്ജിൽ വന്നിട്ട് വെറും മുണ്ട് കൊടുത്തിട്ടിരിക്കുന്നുണ്ട് മൂന്നാളും വെറും മുണ്ട് കൊടുത്തിരിക്കുന്നുണ്ട് അവ ഉണ്ടായിരുന്നു പഴയ അമ്പലം പഴയ ആ ലാഡ്ജ് കണ്ടവർക്കറിയും കുളത്തിൻ്റെ അടുത്തായിരുന്നു അതിലവിടെ ഇരിക്കുന്ന സമയത്ത് നടു രാത്രി ആയി കേട്ടോ ആ സമയം നോക്കിയിട്ട് കൂടെ ഉള്ള പയ്യൻ പറഞ്ഞു ചന്ദ്രേട്ട ചന്ദ്രേട്ട നിന്ന് പുക വരണോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തമാശന്റെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭഗവാന്റെ ബോളിലൊന്നും വിശ്വാസം ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാ ഗുരുവായൂരപ്പനെ കുളിക്കാൻ ചുടുവെള്ളം വെക്കാനാന്ന് കുറച്ച് കഴിഞ്ഞ ഉടനെ തീ കണ്ടു അപ്പൊ നാളം കണ്ടോടനെ ഞാൻ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട് വാടാ പോക അമ്പലത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ കിടക്കും വാതിലെല്ലാം പൂട്ടിയിരിക്കില്ലേ അപ്പൊ ഞങ്ങൾ ആ കുളത്തിന്റെ ആ ചെറിയ കുട്ടിച്ചെമ്മരുണ്ടായിരുന്നു അതിൽ കൂടെ ചേറി ദൈവടെ അവിടെ കടന്ന് അവിടുന്ന് പോയി അമ്പലം അങ്ങനെ കത്തുന്നു നാളെ കത്തുന്നു ഒന്നോ രണ്ടോ ആൾക്കാരോ വെള്ളം എടുത്ത് മുക്കി ഒഴിക്കണം ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് അവിടെ ആ കാർണറിലുള്ള ഒരു കിണറുണ്ടല്ലോ അവിടുന്ന് വലിയ വലിയ പാത്രങ്ങൾ എടുത്തിട്ട് വെള്ളം എടുത്ത് മുക്കി ഒഴിക്കായിരുന്നു എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കറിയാണ്ട് എൻ്റെ ദേഹത്തിൽ എന്തോ ഒരു ബാധകീര്യമായി തോന്നി ഞാൻ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച അന്നാണ് നടയാട് ആ വിളി വന്നത് എൻ്റെ ഹൃദയത്തു നിന്നായിരുന്നു ആ ഇങ്ങനെ വെള്ളം എടുത്തെടുത്ത് എനിക്ക് എവിടുന്ന ശക്തി വന്നാന്ന് അറിയില്ല ആ പഴയ പിച്ചളപ്പാത്രവും ചെമ്പുപാത്രങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പഴയ ആൾക്കാർക്ക് വലിയ വലിയ ഇത് പാ പായസം വെക്കുന്ന ചേർക്കല്ല മാതിരി അതിന്ന് എടുത്തെടുത്ത് വെള്ളം എടുത്തെടുത്ത് ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പിള്ളേരെയാളും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് അപ്പോഴേക്കും എഫ് ഐ സി ടിന്ന് ഫയർ സർവീസ്കാര് വന്നു അതിലൊരു വർഗീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസർ അയാളെന്നെ കണ്ടുപിടിച്ചോട്ടോ ഇവിടെ വാടക എന്ന് പറഞ്ഞു എന്ത് സാറ് ചോദിച്ചു എന്റെ അടുത്ത് ഒരു ഹോസ് തന്നാൽ പിടിക്കുമെന്നാ ചോദിച്ചു ഓ ഞാൻ പിടിക്കാം അപ്പൊ എനിക്ക് എന്താ തോന്നിയത് വെള്ളം മുക്കി ഒഴിക്കുണ്ടല്ലോ പിടിച്ചു നിന്നാ മതിയല്ലോ വെള്ളം അപ്പൊ അതിൽ കൂടെ വെള്ളം വരുമല്ലോ എന്നു പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അച്ചിൻ കിടിയേക്ക് പോയി അവിടെ ഗണപതി ഇപ്പൊ ഉള്ള അമ്പലത്തിന്റെ കുറച്ച് ഈ ഭാഗത്തായിട്ട് തറപ്പള്ളിക്കും തരും അവിടെ മുഴുവനും എല്ലാ അമ്പലം മുഴുവൻ നന്നായി കത്തുന്നുണ്ട് തീ ഇങ്ങനെ പാടം അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് വെള്ളം പൈപ്പും പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മഴ എന്തോ ഒരു സാധനമുണ്ട് ഉണ്ട് അതെടുത്തിട്ട് ഇദ്ദേഹം ഒരു വഴി ഉണ്ടാക്കി അകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അതായത് ഗണപതി അമ്പലത്തിന്റെ കുറച്ച് ഈ സൈഡായിട്ട് അപ്പൊ ഞാൻ ഓവർ എൻതൂസിയാസം കൊണ്ട് അകത്ത് കിടക്കാൻ നോക്കി ഉടനെ കഴുത്തിനെ പിടിച്ച് വലിച്ച് പിന്നാലെ ഇതാക്കലും ഞാൻ പിന്നാലെ വരലും മോളിൽ നിന്ന് വലിയൊരു ഒരു മരകഷ്ണം വലിയ ഉത്തരം വലിയൊരു മരം വന്ന് വീണു അല്ലെങ്കിൽ അന്ന് അവിടെ ഞാൻ മരിക്കേണ്ടതായിരുന്നു എന്നെ വളരെ വഴക്ക് പറഞ്ഞു ഇദ്ദേഹം എന്നെ വിളിച്ചത് മരമണ്ടാന്ന ഇപ്പൊ മരിച്ചിണ്ടാകും നീ ഞാൻ നടലാൻ പറഞ്ഞത് ചീത്ത പറഞ്ഞു അത് കഴിഞ്ഞ് അകത്ത് പോയി അകത്ത് പോയി അവിടെ ഇങ്ങനെ വെള്ളം ഞങ്ങളെ അടിക്കുന്നുണ്ട് അപ്പൊ ഈ ചെമ്പ് മോളിൽ നിന്ന് ഉരി വീഴുന്നിട്ട് കഥന പൊട്ടണമാതിരി പൊട്ടി പൊട്ടി തിരക്കുന്നുണ്ട് അപ്പൊ ഈ ചെമ്പ് ഉരുങ്ങണ ഇതേയും ചോദിച്ചു വിടാ നിനക്ക് ടെമ്പറേച്ചർ ഇവിടെ എത്രയേറെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിൽ എന്റെ ഈ തെർമാമീറ്റർ ഒന്നും ചോദിച്ചാൽ അപ്പൊ നീ സയൻസ് പഠിച്ചോയിച്ചു ഇല്ല പറഞ്ഞു അത് തന്നെ അറിയാത്ത മരമണ്ടെ പറഞ്ഞു പറഞ്ഞു അറുന്നൂറ് ഡിഗ്രിക്ക് മേലെയാണ് ടെമ്പറേച്ചർ ഇവിടെ അതാണ് ചെമ്പൂരിക്ക് വീഴണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഇങ്ങനെ വിളം അടിച്ചിട്ടിരിക്കണം അത് കിടക്കാൻ ശ്രമിച്ചിട്ടിരിക്കണ സമയത്ത് ശ്രീകോയിലെ നോക്കി ചുറ്റും ഇട്ട മാലകളൊക്കെ അത്ര അടുത്തല്ലേ ഒരു പൂവിന് ഒരു വാട്ടം കൂടെ പറ്റിയിട്ടില്ല പിന്നെ ഈ സൈഡിൽ കൂടെ കിഴക്കൻ ഭാഗത്ത് വന്ന ഉടനെ അവിടെ നമസ്കാര മണ്ഡപത്തിൽ ഒരു ഓലക്കട ഉണ്ടായിരുന്നു അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഇത് കഴിഞ്ഞോടേനെ പറഞ്ഞു ഞാൻ ശരി ഇപ്പം നിങ്ങൾ പിടിച്ചോട് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ അതിനെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരലും ശ്രീകോവിലിന്റെ സോപാനത്തിൽ അവിടെ ഒരു ചെറുപ്പക്കാരൻ നമ്പൂരി കരഞ്ഞു നിൽക്കുന്നുണ്ട് ശ്രീകോയിൽ ആരോ തുറന്നു അതിനുള്ളിൽ നിന്ന് എന്തെല്ലാം അപസാധനങ്ങളും കൊണ്ടു പോണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു തിരുമേനി തിരുമേനി നമുക്ക് ഗുരുവായൂരപ്പൻ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെ ഉണ്ട് എടുക്കണം അപ്പൊ ഇദ്ദേഹം എൻ്റെ വിഗ്രഹം വഹിച്ചു അതെ എൻ്റെ വിഗ്രഹം എൻ്റെ തന്നെ ഗുരുവായൂരപ്പൻ ഇത് കേട്ട് ഇയാൾക്ക് എന്തോ ഇവനെന്തോ ഇതായിരുന്നുള്ളുമായി തോന്നി ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇതാ ശ്രീകോലി കയറിയെന്ന് പറഞ്ഞു ഞാൻ കയറാൻ പോകണ സ്ഥലത്ത് ഇദ്ദേഹം കയറി അദ്ദേഹം പിന്നീട് അറിഞ്ഞത് വേങ്ങേരി നാരായണ നമ്പൂരി അതെങ്ങനെ അറിഞ്ഞെന്നുള്ളത് പിന്നെ പറയാ ഞാൻ ഈ ഞങ്ങളെ ഞാന് അവിടെ അദ്ദേഹം കയറി ഞാനും കയറി എനിക്ക് ശ്രീകോലി കയറാൻ പാടില്ല എന്നുള്ളതൊന്നും അറിയില്ല എനിക്ക് ആ സമയത്ത് തോന്നുക എന്റെ ഗുരുവായൂരപ്പനെ എന്തെങ്കിലും സംഭവിക്കും ഈ മനസ്സിൽ എനിക്ക് സങ്കടവും എന്തെല്ലാമോ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഓടുണ്ടായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം വന്ന് ഇടത്തുഭാഗത്തിന്റെ വിഗ്രഹം പിടിച്ചു ഞാൻ വലത്തുഭാഗത്തിന്റെ വിഗ്രഹം പിടിച്ചു അപ്പോഴേക്കും പല ആരും വേറെ ആൾക്കാർ വന്നു കയറി ഞങ്ങള് അവിടുന്ന് ആ വിഗ്രഹം പൊക്കി ചെറിയ കുട്ടിയെ പൊക്കണമാതിരി അങ്ങനെ കയ്യോടെ വന്നു പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കാൽഭാഗം പിടിച്ചു ഞങ്ങള് കൂത്തുമ കൂത്തുമണ്ടപത്ത് വെച്ച് പിന്നെ അവിടെ നേരെ തന്ത്രി അദ്ദേഹത്തിന്റെ വീട് വീട്ട് കൊണ്ടോയി ഇല്ലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വന്നു ഇത് തിരിച്ചു വന്ന് ഞാൻ അമ്പലത്തിൽ വന്ന ഈ രണ്ട് പിള്ളേരുകൾ ഇരുന്ന് കരഞ്ഞിട്ടിരിക്കണം അവര് എന്തു പറ്റി ചോദിച്ചതിന് ചന്ദ്രേട്ട തീയിൻ്റെ ഉള്ളിൽ പോണത് കണ്ട് തിരിച്ചു വന്നത് കണ്ടില്ല ഞങ്ങൾ വിചാരിച്ചു ചന്ദ്രേട്ടൻ ചത്തുപോയി എന്ന് പറഞ്ഞിട്ടു ഞാൻ ഒന്നും അല്ലടാ ഞാൻ ഒന്നും ചത്തിട്ടൊന്നുമില്ല ജീവനോട് ഉണ്ടാവാം എൻ്റെ വേഷം കണ്ട ഒരു പിക്ഷക്കാരനെ മാതിരി ഉണ്ട് കാരണം കരിയും വണ്ണിയും എല്ലാം വൃത്തി വൃത്തികേടായിരുന്നു നേരെ റൂമിൽ പോയി കുളിച്ചു ഡ്രസ് മാറ്റി ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിനൊന്നും ശരിയില്ല ഞാൻ പോണു പച്ചവെള്ളം കഴിച്ചില്ലാന്ന് നേരെ ഞാൻ നേരെ പോണു നിങ്ങൾ പെക്കോളു പറഞ്ഞ് നേരെ പൊള്ളാച്ചി പോയിട്ട് പോയി ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ ഇനി ഒന്നും മലയാളത്തിലുള്ള ഡിക്ഷണറിയിലുള്ള ചീത്ത പറയാൻ ബാക്കിയില്ല സഹസ്രനാമ ചീത്ത കിട്ടിയത് എനിക്ക് മഹാഭാവി പോയി അമ്പലേ കത്തി എന്ന് പറഞ്ഞാൽ ഒരേ നിലവിളിയോട് നിലവിളി ഞാൻ ഒന്നും പറയാൻ പോയില്ല ഏട്ടത്തേമ്മുടെ അടുത്ത് പറഞ്ഞു ഏട്ടത്തേമേ എനിക്ക് ഉടുക്കാൻ ഡ്രസ്സെല്ലാം വേണം എൻ്റെ കയ്യിലൊന്നും ഇല്ല പറഞ്ഞു ഞാൻ തരാടാ നീ പോയി കുളിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രസ്സും തന്നും മുണ്ടെല്ലാം തന്നു നേരെ കുളിച്ചിട്ട് ഞാൻ നേരെ പോയി ഇരുന്ന് ജപിക്കാൻ തുടങ്ങി ബസുമക്കുറി ഇട്ടിട്ട് ഇത് കുറച്ചു നേരമായിട്ട് എന്നെ കാണാനില്ല ഞാൻ പറഞ്ഞോ ഏടത്തേമ്മ എല്ലാവരും അന്വേഷിച്ചു നോക്കി കാണാനില്ല ഞാൻ പറഞ്ഞ് നോക്കണത് അവർക്ക് ആരുമോ പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ പൂജാമുറി പോയിരുന്നു ജപിക്കുന്നുള്ളത് അപ്പോൾ ഇത് കണ്ടോടനെ ഏടത്തേമക്ക് ഷാക്കായി ഉടനെ ഏട്ടനെ വിളിച്ചിട്ട് നോക്കുന്നു നോക്കുന്ന ഈ ചിക്കൻ എന്തോ ഇപ്പൊ തലയ്ക്ക് പറ്റി തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ ഇരുന്ന് കണ്ണുഞ്ഞിരിക്കണെന്ന് അപ്പൊ ഇത് ഉടനെ ഏട്ടനെ ആർക്കും വിശ്വസിക്കാൻ വയ്യ ഇങ്ങനെ ഞാനൊരു ഭസ്മക്കുറി ഇടുന്നോണ്ടിരിക്കും കാരണം ഏട്ടൻ എൻ്റെ നെറ്റിയിൽ ഒരു ഭസ്മക്കുറി ഇട്ടാൽ ഞാൻ തിരുപ്പതി പോയി മൊട്ടയടിക്കാന്ന് പ്രാർത്ഥിച്ച ആളായിരുന്നു പോകും ഇത് കഴിഞ്ഞ് എന്നെ സൈക്കാട്രിസ്റ്റിനെ പിടിച്ചുകൊണ്ട് എൻ്റെ തലക്കെന്തോ ഒട്ടായിരുന്നു ഒരു തമിഴിനായിരുന്നു ഒരു ഡോക്ടർ അയാളുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞോ അയാൾ പറഞ്ഞു ഇവിടെ വരുന്നവരെല്ലാം അങ്ങനെ എന്നെ പറയും എനിക്കെന്താ നനക്ക് കുഴപ്പമൊന്നുള്ളൂ എനിക്കറിയും പറഞ്ഞു എന്തെല്ലാമോ മരുന്നാൾ തന്നു ഞാൻ അതിനെയൊന്നും കഴിച്ചതുമില്ല അതിനുശേഷം എൻ്റെ കല്യാണം തൊട്ട് കുട്ടികളുടെ ചോറൂണ് വരെ എല്ലാ ഇതും പിന്നെ കോയമ്പത്തൂരായിരുന്നു ആ സമയം താമസം ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിൽ ഒരു രണ്ടു പ്രാവശ്യം ഗുരുവായൂർ പോയിത്തോളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അമ്പലം പുനർനിർമ്മാണം ചെയ്യുന്നതെല്ലാം എനിക്ക് കാണാനുള്ള ഭാഗ്യവും കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഒരു ഗുരുവായൂരിലത്തെ ശരിക്കും പറഞ്ഞെങ്കിൽ ഗുരുവായൂരപ്പനെ ചാർത്ത് ചന്ദനോ കളവോ ദോസോടും അങ്ങനെ ഒരാളെ മാറിപ്പോയി ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ ബാമ്പ്ക്ക് പ്രൊമോഷനിൽ വന്നു ഇത് ഇത് പ്രൊഫഷണറി ആഫീസർ പരീക്ഷ എഴുതിയിട്ട് ആഫീസർ അയച്ച സെൻട്രൽ ബാങ്കിൽ അപ്പോൾ അവിടെ എൺപത്തി അഞ്ചിൽ തോന്നണു ഇവിടെ വേങ്ങേരി ശ്രീധരൻ നമ്പൂരിയും നാരായണൻ നമ്പൂരിയും ഇവിടെ സപ്താഹത്തിന് അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ നാരായണീൻ പഠിപ്പിച്ച ഒരു ശ്രീധര അച്ഛനുണ്ട് എം ടി എൻ എൽ ജി എം ആയിരുന്ന ആളിവിടെ അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇങ്ങനെ അമ്പലം ഒക്കെ അത്യാവശ്യ സമയത്ത് വിഗ്രഹം എടുത്ത ആളാണ് ഉടനെ വേങ്ങേരി നാരായണനമ്പുരി എന്നെ കട്ടി കരയാൻ തുടങ്ങി നീ എൻ്റെ കൂടെയാണ് അങ്ങ് എൻ്റെ കൂടെയാണ് വഴക്കിട്ടത് എൻ്റെ ഗുരുവായൂരിപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് കാതിൽ എങ്ങനെയും ഇതാക്കേണ്ടത് എൻ്റെ ഗുരുവായൂരിപ്പനങ്ങ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ അതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്കത് സഹായിച്ചു എന്ന് പറഞ്ഞു അതേ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞു ഈ അടുത്തൊരു എക്സ്പീരിയൻസ് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ നിന്ന് എനിക്ക് ചെങ്ങന്നൂർ കല്ലിശ്ശേരി ബ്രാഞ്ചിലേക്ക് പ്രൊമോഷനിൽ ട്രാൻസ്ഫർ ആയി അപ്പൊ താഴ്മ മടത്തായിരുന്നു രണ്ടര കൊല്ലം താമസം എൻ്റെ അവിടെ നീലണ്ഠൻ തിരുമേൻ്റെ തറവാട്ടിലായിരുന്നു എൻ്റെ താമസം അപ്പൊ നമ്മുടെ അടുത്തായിരുന്നു അവിടെ ഉള്ള സമയത്ത് ഇതിലെ അവിടെ കൊരട്ടിക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ശ്രീകൃഷ്ണ കുചേല ആശ്രമം പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട് ആ ആശ്രമത്തില് ഒരു കെടാവിളക്ക് അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരണം വളരെ കാലമായിട്ട് അവർ ശ്രമിക്കണ്ടായിരുന്നു ആരുടെ പേര് പറഞ്ഞാലും പ്രശ്നത്തിൽ ഭഗവാൻ തെളിയില്ല വാഴം പറയും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞിട്ട് ഋഷി ഋഷികേഷ് ഉണ്ണിത്താൻ അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം അവിടെ പോയിണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ബാംബെന്നൊരു എൻ്റെ ഒരു സുഹൃത്ത് മേനോം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു നോക്കൂ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അപ്പൊ ഉടനെ നോക്കി നോക്കിയ സമയത്ത് വ്യാഴനുച്ചയോ ഗ്രഹങ്ങളെല്ലാം ഉച്ചത്തിൽ നല്ല അനുകൂല അനുകൂലമായിട്ട് വന്നു ഉടനെ ജ്യോത്സ്യം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് ഭഗവാനെ ഈ വിളക്ക് കടാവിളക്ക് കൊണ്ടുവരേണ്ടത് ഇത് കേട്ട ഉടനെ ആ സ്വാമിജി അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം ദേഷ്യപ്പെട്ട് ഉള്ളു പോയി ഉണ്ടാണ്ട് പോയി ഇത് കഴിഞ്ഞിട്ട് ഇവര് നാട്ടുകാരെല്ലാം തീർച്ചയാക്കി എന്തായാലും ഇത്ര കാലം നോക്കുന്നുണ്ട് ഈ കൊല്ലം എങ്ങനെയെങ്കിൽ കടാവിളക്ക് ഇവിടെ സ്ഥാപിക്കണം പറഞ്ഞിട്ട് അപ്പൊ രാത്രി വന്നു എൻ്റെ വീട്ട് വന്നു പറഞ്ഞു എല്ലാവരും വന്ന് റിക്വസ്റ്റ് ചെയ്തു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഇരിക്കണം നേരത്ത് കിടക്കണം ഞാൻ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല പറഞ്ഞു നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ നേരത്തെ രണ്ടര മണിക്ക് ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ടു അവിടെ പോയി അമ്പലപ്പുഴയിൽ പോയി തന്തി മേൽശാന്തി ഉണ്ടായിരുന്നു ഞാനും മേൽശാന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മത്തെത്തന്നെ തോന്നുന്നുണ്ട് അത് ഞാൻ പറയാം പിന്നെ അപ്പോൾ അദ്ദേഹം തെളിച്ചു തന്നു ഞാനവിടുന്ന് വന്നു വിളക്കം തിരി കൊണ്ടുവന്നിട്ട് വരുന്ന വഴിയിലെല്ലാം സ്വീകരണങ്ങള് എനിക്കോ പേടി ഇത് നിറയാണ്ട് അവിടെ എങ്ങനെയെങ്കിലും എത്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു അവിടെ അമ്പലത്തിൽ ആശ്രമത്തിൽ വന്നിട്ട് നേരെ സ്വാമിജി കൊടുത്താൽ മതി ഈ വിളക്കിനെ അവർ ശരി പറഞ്ഞു ഞാനും സമ്മതിച്ചു ഇങ്ങനെ ഇങ്ങനെയായിട്ട് അവിടെ ആശ്രമത്തിൽ എത്തി അവിടെ സ്വീകരണം പഞ്ചവാതിയും താലപ്പൊലിയും എല്ലാം സ്വാമിജിയെ കണ്ടുകൊണ്ട് ഞാൻ നടയാട് കാണാൻ കാവ്യ കൊടുത്തിരിക്കണ സ്വാമിജി ഞാൻ വിളക്ക് വെച്ചതുകൊണ്ട് അദ്ദേഹം എനിക്ക് മനസ്സിലായി ഞാനാണ് മേനോന്ന് ഞാൻ ആ വിളക്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കാൻ പോയോട്ടെ പറഞ്ഞു അല്ല അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഇത് പ്രതിഷ്ഠ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ വിധികളൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു തരാ ഏറ്റു ചെയ്ത് ചെയ്ത് പറഞ്ഞാൽ മതി ഇത് ഇദ്ദേഹം ഇത് പറയുന്നത് കേട്ടോണ്ട് നാട്ടുകാർക്കെല്ലാം ഒരേ അതിശയം ഇത് എന്ത് പറ്റി ഇയാൾ ദേഷ്യപ്പെട്ടപ്പോൾ എന്ത് പറ്റിയത് അന്ന് ഇതിനെല്ലാം ചെയ്ത് പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ പിന്നെ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിൽ സ്വാമിജി സംസാരിക്കണ നേരത്ത് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്ചര്യമായിരിക്കും ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന് അന്ന് രാത്രി എനിക്കൊരു സ്വപ്നത്തിൽ ഭഗവാന്റെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു അത് ഇതായിരുന്നു അഗ്നിബാധയിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയ എൻ്റെ ഭക്തൻ്റെ കയ്യിൽ ഞാൻ അഗ്നിസ്വരൂപനായി തിളങ്ങാൻ പോകുന്നു അതുകാരണമാണ് ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടുതന്നെ ഞാൻ ഇത് സ്ഥാപിച്ചത് ഈ സ്ഥാപനം സ്ഥാപിച്ചത് ഇത് വളരെ നന്നായിട്ട് ഈ ആശ്രമം നന്നായി വരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ഇത് കേട്ടിട്ട് ഞാൻ നെട്ടിപ്പോയി